പിന്നെ ഈ വാർത്ത കണ്ടോ നിങ്ങൾ? ഈ വാർത്ത ആരും ഇതുവരെ നിഷേധിച്ചിട്ടില്ല. ഈ തരത്തിലുള്ള വാർത്തകളാണ് ഇന്നലെ നമ്മൾ എല്ലാ മീഡിയയിലൂടെയും അറിഞ്ഞത്, സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യേകിച്ച്. അപ്പോൾ എന്താ ഇതിൽ പറഞ്ഞത്? സമസ്ത ഈ മുസ്ലിം ലീഗും ഒറ്റക്കെട്ടാണ് എന്ന് ചോദിക്കട്ടെ. ഇവർ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ സമസ്തയ്ക്ക് രാഷ്ട്രീയം ഇല്ല എന്ന്. ആ പറഞ്ഞതൊക്കെ എന്താണ്? പച്ചക്കളവല്ലേ? അപ്പോൾ ഇവരെ പോലെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ കളവ് പറയാൻ പാടുണ്ടോ സമസ്തയ്ക്ക് രാഷ്ട്രീയം ഇല്ല? വിശദീകരിച്ച് ഇനി കുളമാക്കാതിരിക്കലായിരിക്കും നല്ലത്. ഇവർ ഈ അടുത്തൊരു വിശദീകരണത്തിലൊക്കെ സി പി എമ്മിൻ്റെ ആളുകളും കോൺഗ്രസിൻ്റെ ആളുകളും എല്ലാ ആളുകളും ഉണ്ട്, മദ്രസ നടത്തിപ്പുകാരൊക്കെ പലരും സി പി എമ്മിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നമ്മൾ ഈ അടുത്ത സമയത്തൊക്കെ കേട്ടതാണ്. എന്നാൽ ചോദിക്കട്ടെ, ഈ നിലക്കുള്ള ഒരു പ്രസ്താവന വന്നാൽ, സമസ്ത ഈ മുസ്ലിം ലീഗും ഒറ്റക്കെട്ടാണ് എന്ന് വന്നാൽ, ഇവിടെ സി പി എമ്മിൻ്റെ ആളുകൾ അത് ദഹിക്കുമോ? സി പി എമ്മിൻ്റെ ആളുകൾക്ക്, ഇവരെ കൂട്ടത്തിലുണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒറ്റക്കെട്ടാവുമ്പോൾ, അപ്പോൾ ഈ ഒരു പ്രസ്താവന കൊണ്ട് എന്താണ് സമൂഹം മനസ്സിലാക്കേണ്ടത്? സമസ്തയ്ക്ക് രാഷ്ട്രീയം ഉണ്ട് എന്ന് തന്നെയല്ലേ ഏത് ബുദ്ധിയുള്ള ആളുകൾക്കും അതല്ലേ മനസ്സിലാകുക? അപ്പോൾ വെറുതെ എല്ലാ രാഷ്ട്രീയക്കാരും ഇവരെ കൂടെ ഉണ്ട് എന്ന് പറയുന്നതും പച്ചക്കള്ളമാണ്. സമസ്തയ്ക്ക് രാഷ്ട്രീയം ഇല്ല എന്ന് പറയുന്നതും പച്ചക്കള്ളമാണ്. അതൊക്കെ ഇവരിപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. സമസ്തയും മുസ്ലിം ലീഗും ഒറ്റക്കെട്ടാണെന്നാ ഇപ്പോൾ പറയുന്നത്. എന്നാൽ ഇവിടെ വേറെയും ചില ചോദ്യങ്ങളുണ്ട്. ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള പ്രസ്താവനകൾ വരുമ്പോൾ, സമസ്തയും മുസ്ലിം ലീഗും ഒറ്റക്കെട്ടാണ് എന്ന പ്രസ്താവനകളൊക്കെ വരുമ്പോൾ എന്താണ് സമൂഹം മനസ്സിലാക്കേണ്ടത്? ഇത് ഈ സമയം വരെ ആരും നിഷേധിക്കുന്നില്ല, ഇതൊക്കെ സമൂഹം വീക്ഷിക്കുകയാണ്. അപ്പോൾ സമസ്തയും മുസ്ലിം ലീഗും ഒറ്റക്കെട്ടാണ് എന്ന പ്രസ്താവന ഇവർ ഇറക്കുമ്പോൾ, അങ്ങനെ പ്രസ്താവനകൾ വരുമ്പോൾ എന്താണ് സമൂഹം മനസ്സിലാക്കേണ്ടത്? ലീഗിൽ നിന്ന് നമ്മൾ കാണുന്നത് എന്താണ്? സ്ത്രീകൾ പൊതുരംഗത്തിറങ്ങുന്നുണ്ട്, പരസ്യമായി രംഗത്തിറങ്ങുന്നുണ്ട്, റോട്ടിലിറങ്ങുന്നുണ്ട്, മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്, അന്യ പുരുഷന്മാരോടുകൂടെ പലതും നമ്മളൊക്കെ കാണുന്നതാണ്. ഇതൊക്കെ സ്ത്രീകളെ ഇറക്കിക്കൊണ്ട്, അവരെ പൊതുരംഗത്ത് ഇറക്കിക്കൊണ്ട് മുസ്ലിം ലീഗ് ചെയ്യുന്നത് നമ്മൾ കാണുന്നതാണ്. അത് അവരുടെ വ്യക്തമായ ഔദ്യോഗിക നിലപാടുമാണ്. എന്നാൽ സമസ്തയുടേത് അതാണോ? അത് ഇവർ വ്യക്തമാക്കേണ്ട സാഹചര്യമാണിത്, ഇവർ പറയണ്ടേ? അപ്പോൾ ആ നിലപാട് തന്നെയാണ് സമസ്തക്കും എന്നല്ലേ ഒറ്റക്കെട്ടാവുമ്പോൾ? അതേ നിലപാട് തന്നെയാണ് സ്ത്രീകളെ രംഗത്തിറക്കുന്ന വിഷയത്തിൽ, റൂട്ടിലിറക്കുന്ന വിഷയത്തിൽ സമസ്തക്കും എന്നല്ലേ സമൂഹം മനസ്സിലാക്കുക? അതേപോലെ ബാങ്കിലേക്ക് എലക്ഷന്, പലിശ കൈകാര്യം ചെയ്യുന്ന ബാങ്കിലേക്കുള്ള എലക്ഷന് വേണ്ടിയിട്ട് അത് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അതിലേക്ക് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് സിന്ദാബാദ് വിളിച്ചുകൊണ്ടും ഒക്കെ തന്നെ ലീഗ് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ പലിശ ഹറാമാണ്, കടുത്ത ഹറാമാണെന്ന് പറയുന്നവരല്ലേ സമസ്തക്കാർ? പിന്നെ എങ്ങനെ ലീഗും സമസ്തയും ഒറ്റക്കെട്ടാകുക? ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതുപോലെ സമസ്തൻ്റെ നിലപാട് എന്താണ്? അസുന്നികളെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് സമസ്ത രൂപീകൃതമായത് തന്നെ, അതെല്ലാവർക്കും അറിയാം. അത് ഇവരും ഈ അടുത്ത് എപ്പോഴോ ഇവിടെ ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ മുസ്ലിം ലീഗിൻ്റെ നിലപാട് അതാണോ? ഒരിക്കലുമല്ല. അതൊന്നും കൂടുതൽ പരത്തി പറയേണ്ട ആവശ്യമല്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. അസുന്നികളെ വളർത്തുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ മുസ്ലിം ലീഗ് ചെയ്യുന്നത്, അത് ഇവർക്കും അറിയാം. എന്നാൽ സമസ്തൻ്റെ നിലപാടും അത് തന്നെയാണോ? അവിടെയാണോ ഈ ഒറ്റക്കെട്ട്? അപ്പൊ ഈ വിഷയത്തിലൊക്കെ ഒറ്റക്കെട്ടായി എന്നാണോ സമൂഹം മനസ്സിലാക്കേണ്ടത്? എന്താണ് ഇതിലൂടെയൊക്കെ സമൂഹം മനസ്സിലാക്കേണ്ടത്? ദാ ഇത് കണ്ടില്ലേ, ഇതിവരുടെ ഒരു മുതിർന്ന നേതാവ് നേരത്തെ പറഞ്ഞതാ, സമസ്തയും ലീഗും സഹകരിച്ച് പ്രവർത്തിക്കും. എങ്ങനെയാ സമസ്തയ്ക്ക് ലീഗുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ പറ്റുക? മറ്റ് രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ ആ രാഷ്ട്രീയക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുമോ? എന്താണ് ഇതിൽ നിന്നൊക്കെ സമൂഹം മനസ്സിലാക്കേണ്ടത്? സമസ്തയും ലീഗും സഹകരിച്ച് പ്രവർത്തിക്കും. അപ്പോൾ ലീഗ് സ്ത്രീകളെ രംഗത്തിറക്കുകയും റോട്ടിലിറക്കുകയും സിന്ദാബാദ് വിളിക്കുകയും പ്രകടനം നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ സമസ്ത സഹകരിക്കും. സമസ്ത സഹകരിക്കും. ബാങ്ക് എലക്ഷൻ നടക്കുമ്പോൾ, പലിശ കൈകാര്യം ചെയ്യുന്ന ബാങ്കിലേക്ക് എലക്ഷൻ നടത്തുമ്പോൾ അതിൽ ലീഗ് പൂർണ്ണമായിട്ട് സ്ഥാനാർത്ഥികളെ നിർത്തുകയും അതിന് വേണ്ടതൊക്കെ ചെയ്യും. അപ്പോൾ സമസ്ത സഹകരിക്കും.
മുജാഹിദ് നമുക്കറിയാം, മുജാഹിദിൻ്റെ ആധിപത്യം ലീഗിൽ എങ്ങനെയൊക്കെയാണ് നമുക്കൊക്കെ അറിയാം. അതും സമസ്ത സഹകരിക്കും. പിന്നെ എന്താണ് ഈ സമസ്ത, എന്തിനാണ് ഈ സമസ്ത? അപ്പോൾ സമൂഹം എന്ന് പറഞ്ഞാൽ ഇവരെ മുമ്പിൽ ഇരുന്നിട്ട് ഇവരെന്ത് പറഞ്ഞാലും കൈയടിക്കുകയും ഇവർക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ മാത്രമാണ് സമൂഹം എന്ന് ഈ സാധുക്കൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മുമ്പ് പറയലുണ്ടല്ലോ കിണറ്റിലാണ് ഇവർ, ഇവരിപ്പോഴും കിണറ്റിലാണ്. ഇവരെ മുമ്പിലിരിക്കുന്ന ആ അണികളാണ്, ആ അല്ലെങ്കിൽ ആ അണികൾ മാത്രമാണ് സമൂഹം എന്നാണ് ഈ സാധുക്കളൊക്കെ തെറ്റിദ്ധരിച്ചത്. എന്നാൽ ആലോചിക്കുന്നവർ, ബുദ്ധിയുള്ളവർ ഈ സമൂഹത്തിലുണ്ട് എന്ന് ഇവർ ഇനിയും ചിന്തിക്കുന്നില്ല എന്നതാണ് പ്രയാസം. എന്താ അവരെക്കുറിച്ചൊക്കെ പറയാം, ലജ്ജ തോന്നുക.